24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റ് പോലീസ് മറച്ചുവെച്ചത് സ്ഥിരീകരിക്കുന്ന ഫോൺ സംഭാഷണവും ഫോൺ രേഖയും പുറത്ത്. രാത്രി 12 മണിക്ക് മുൻപ് വീട്ടിൽ റൂബിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം വിവരം ബന്ധുവിനെ അറിയിച്ചത് 2:30. റൂബിൻലാലിന്റെ സുഹൃത്തും സഹോദരനും സ്റ്റേഷനിൽ എത്തിയതോടെയാണ് 2:30 ഫോണിൽ അറസ്റ്റ് വിവരം കൈമാറിയത്. അറസ്റ്റ് ചെയ്ത കാര്യം എന്തുകൊണ്ട് അമ്മയെ ധരിപ്പിച്ചില്ല എന്ന് ചോദിച്ചതോടെ GD ചാർജിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് CA നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ ഫോണിന്റെ പ്രവർത്തനവും തകരാറിലാക്കി. ഓഡിയോ സംഭാഷണവും ഫോൺ രേഖകളും 24 ലഭിച്ചു. ഇന്ന് 2:30 സമയത്തെ റൂബിൻലാലിനെ കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് വരെ 9 മണി മുതലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആളെ വീട്ടിൽ നിന്ന് ഇപ്പൊ കൊണ്ടുവന്ന് ഞങ്ങൾ വിശ്വസിക്കണേ വിശ്വസിച്ചാൽ അതിന് ഒരു കുഴപ്പമോ വരുത്തിയിട്ടില്ല. അല്ല, അറസ്റ്റ് ചെയ്യുമ്പോ അത് പറയണ്ടേ മാഡം? അതായത് ആളെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സൂചന കിട്ടുന്നത്. അപ്പോഴും കൃത്യമായിട്ട് പറയുന്നില്ല അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ കൃത്യമായിട്ട് ഇത് അറിയിക്കാതെ ഇപ്പോ ഈ സമയത്ത് വിളിച്ചു പറയുന്നത് ശരിയാണോ മാഡം? ഇല്ല ഇല്ല, അമ്മേനെ ഒരിക്കലും വിവരം അറിയിച്ചിട്ടില്ല. സൂരജ് സജി തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? വേണു, ഈ റൂബിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജാക്സൺ ഫ്രാൻസിസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുന്നത് ഞായറാഴ്ച രാത്രി 12 മണിയോടടുത്താണ്. പക്ഷേ ഈ വിവരം, അറസ്റ്റ് വിവരം അറിയിക്കുന്നത് 2:38. കഴിഞ്ഞ ദിവസം ഈ പോലീസിന്റെ അടക്കം റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് യഥാസമയം തന്നെ ഈ അറസ്റ്റ് വിവരം വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയും ഫോൺ രേഖകളുമാണ് നമ്മൾ പുറത്തുവിടുന്നത്. 12 മണിക്ക് മുമ്പ് റൂബിനെ ഈ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് 2:20 ഈ റൂബിൻ ബന്ധുവും അതുപോലെ തന്നെ സുഹൃത്തും ഈ സ്റ്റേഷനിലെത്തി റൂബിനെ കാണാനില്ല എന്ന പരാതി നൽകാൻ വേണ്ടി എത്തുന്നു. ആ സമയത്ത് സെല്ലിനകത്ത് റൂബിന്റെ ശബ്ദം കേട്ട് ഇവർ റൂബിനകത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റൂബിനകത്ത് എന്ന് പറയുന്നു. ഞാൻ ആ റൂബിനകത്തുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇത് പുറത്തറിയുന്നത്. അതുവരെ ഇവരുടെ പരാതിയെല്ലാം കേട്ടുകൊണ്ടിരുന്ന GD ചാർജാണ്. പിന്നീട് 2:38 ഈ വിവരം പുറത്തായതോടുകൂടി ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഇവരെ അറിയിക്കുന്നു. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത്? അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. 9 മണിയോടുകൂടിയല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇല്ല, ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അപ്പോൾ ഈ ബന്ധു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അമ്മയെ വിവരം അറിയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ വിവരം അറിയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ വീടിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഒരാളുടെ സഹായമില്ലാതെ കട്ടിലിൽ നിന്ന് എണീക്കാൻ കഴിയാത്ത അമ്മ ഈ വിവരം അറിയുന്നത് നമ്മുടെ ഒരു പ്രതി ഇവരുടെ വീട്ടിൽ അന്വേഷിച്ചെത്തുന്ന സമയത്ത് മാത്രമാണ്. അങ്ങനെ ഈ അറസ്റ്റ് വിവരം മറച്ചുവെക്കുന്നതിൽ വലിയ ഗൂഢാലോചന ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷന്റെ ഫോണിന്റെ റിസീവർ ഉൾപ്പെടെ അന്ന് GD ചാർജിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥ ഈ CA ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക്കിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു എന്നുള്ളതാണ്. 12 മണി തുടങ്ങി 2 മണി വരെ ഈ സ്റ്റേഷനിലേക്കുള്ള ഒരു ഫോണും അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. അതിന്റെ വിവരങ്ങളും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും കൃത്യമായി റൂബിനെതിരെ ഈ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വേണു, ശരി. സൂര്യ സജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.